രഞ്ജിത്ത് ഈ റൂമിൽ ഇരുന്ന് പറഞ്ഞ സമയത്ത് പുള്ളി രണ്ട് മൂന്ന് നടന്മാരെ പേര് പറഞ്ഞിരുന്നു. അവർക്ക് തീർച്ചയായിട്ടും നിന്നെ കണ്ടു കഴിഞ്ഞാൽ അവർക്കൊക്കെ താല്പര്യം ഉണ്ടാവും, അങ്ങനെയാണെങ്കിൽ നിനക്ക് അവസരങ്ങളും ലഭിക്കും എന്നൊക്കെ പറഞ്ഞ് കുറേ രീതിയിൽ. പക്ഷെ പിറ്റത്തെ ദിവസം രാവിലെ, അന്ന് രാത്രി ഞാൻ ഈ മദ്യപിച്ചത് കൊണ്ട് എനിക്കും ഞാനും അത്ര ബോധാവസ്ഥയിലല്ലായിരുന്നു. രാവിലെ എണീറ്റപ്പോൾ പുള്ളിയുടെ ക്യാരക്ടറേ ചേഞ്ചായി. പുള്ളി രാവിലെ പറഞ്ഞു, സാജ് ഐ വോണ്ട് ടു ഗോ വേക്കപ്പ്, എനിക്ക് പോകണം, നിനക്ക് എത്ര പൈസ വേണ്ടെന്നാണ് ചോദിച്ചത്. സോ അത് ഭയങ്കര ഷോക്കിംഗ് ആയിരുന്നു. ഞാൻ ഒരുപാട് ആഗ്രഹം വെച്ചിട്ടാണ് ബാംഗ്ലൂരിലേക്ക് ട്രാവൽ ചെയ്യുന്നത്. അവിടെ പോയി ഹോട്ടലിൽ ഇത്രയും റിസ്ക് എടുത്ത് പോയിട്ട് പുള്ളി എന്നെ സെക്ഷ്വലി അബ്യൂസ് ചെയ്തിട്ട് പുള്ളിക്ക് രാവിലെ എണീറ്റപ്പോൾ പുള്ളിക്ക് പോകണം, പുള്ളി വേറെ ഒരു കാര്യം ചോദിക്കുന്നില്ല, ഹി വോണ്ട് ഹി ഓഫറിങ് മീ സം മണി. ഞാൻ പറഞ്ഞു, സാർ ഞാൻ ഇതെല്ലാം ആഗ്രഹിക്കുന്നത്, ആക്ച്വലി ഞാൻ ആഗ്രഹിച്ചത് ഒരു ചാൻസ് ആണ്, ഒരു സിനിമയിൽ ഒരു അവസരമാണ് ആഗ്രഹിച്ചത്. അപ്പോൾ അദ്ദേഹത്തെ പോലുള്ള അവരുടെ ആക്ച്വലി അവരുടെ ഒരു പദവി അവർ നല്ല രീതിയിൽ മിസ്യൂസ് ചെയ്തിട്ടുണ്ട്. ഞാൻ അന്ന് ക്യാബിൻ ക്രൂ, ഞാൻ ഫ്ലൈറ്റ് ക്യാബിൻ ക്രൂ ചെയ്യായിരുന്നു. എനിക്ക് അപ്പം അന്ന് 21 ആയിരുന്നു, ഏജ് 21 ആയിരുന്നു. നിങ്ങൾ കണ്ടത് കോഴിക്കോട് വെച്ചാണ്? അതെ, കോഴിക്കോട്. അത് കഴിഞ്ഞ് അവിടെ വെച്ചൊന്നും മീറ്റ് ചെയ്യാതെ എന്താണ് ഈ ബാംഗ്ലൂർ? പുള്ളി എന്നോട് പറഞ്ഞത് ബൗട്ടിയുടെ നാമത്തിൽ സിനിമയുടെ ഓഡിയോ ലോഞ്ചോ, പുള്ളി പറഞ്ഞ കാര്യങ്ങൾ അങ്ങനെയാണ്. പുള്ളി ആ ഒരു ആവശ്യത്തിന് ബാംഗ്ലൂർ പോകുന്നെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഓഫ്കോഴ്സ് ആൾ ഒരു വലിയ ഡയറക്ടറല്ലേ, അപ്പോൾ നമ്മൾ വിളിക്കുമ്പോൾ ബാംഗ്ലൂരോ കൊച്ചിയോ എവിടെയാണെങ്കിലും നമ്മൾ റിസ്ക് എടുത്ത് പോകും. അന്ന് ഫിനാൻഷ്യലി എനിക്ക് അന്ന് അല്ല, അതിന് വേറൊരു കാര്യമുണ്ട്, പുള്ളി എനിക്ക് കുറച്ച് പൈസ തന്നിട്ടുണ്ടായിരുന്നു കാലിക്കറ്റ് വെച്ചിട്ട്. ഏതാണ്? ഇല്ല, സൗഹൃദം, ഒരുപാട് സൗഹൃദം ഒന്നുമില്ല. പിന്നെ അല്ല, അന്ന് ആ സമയത്ത് ഞാൻ ഈ ഫ്ലൈറ്റിനുള്ള ഫെയറാണ് ഞാൻ പറഞ്ഞല്ലോ. അപ്പൊ എന്നോട് ബാംഗ്ലൂർ പോകുന്നതിന് മുമ്പ് നിങ്ങൾക്ക് പൈസ അയച്ചു? ഇല്ല, പൈസ അയക്കി അങ്ങനത്തെ ഒരു ഇതും ഇല്ല. ആ സമയത്ത് എന്റെ ഫോണിൽ എന്തെങ്കിലും എനിക്ക് ഇന്നിപ്പോ റിവേഴ്സ് ചെയ്യാൻ പറ്റുമായിരുന്നെങ്കിൽ എനിക്ക് എന്തെങ്കിലും പ്രൂഫ് തരാമായിരുന്നു. ഇല്ല, കാശ് തന്നത് റൂമിൽ നിന്ന് ഞാൻ ഇറങ്ങുന്ന സമയത്ത് പുള്ളി എനിക്ക് പൈസ തന്നിട്ടുണ്ട്. ബാംഗ്ലൂരിൽ നിന്ന് ഇറങ്ങുന്ന കാര്യമാണ് പറഞ്ഞത്. ഇല്ല, ഞാൻ ക്യാഷ് മേടിച്ചിട്ടില്ല. അത് ഞാൻ പറഞ്ഞത് പൈസക്ക് വേണ്ടിയിട്ടല്ലായിരുന്നു ഞാൻ അവിടെ പോയത്. സി, ഏതൊരു വ്യക്തിയും ഒരു ഡയറക്ടറെ അടുത്ത് പോകുന്നത് പൈസക്ക് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഒരു ആക്ടറെ കാണാൻ പോകുന്നതോ പൈസക്ക് വേണ്ടിയിട്ടായിരിക്കില്ല, അവരുടെ ഫ്യൂച്ചറിൽ ഒരു അവസരം എന്നുള്ള ഉദ്ദേശം വെച്ചിട്ടായിരിക്കും അവർ പോയിട്ടുണ്ടാവാം. ഇതിപ്പോൾ ഞാൻ താജ് പോലുള്ളൊരു ഹോട്ടലിലൊക്കെ നിങ്ങൾ പ്രധാന വഴിയിൽ കൂടെ പോകാതെ റെസ്റ്റോറൻറ്റിൽ കൂടെ പോകുന്നു, അതാ ഞാൻ പറഞ്ഞു, ഇത്രയും വലിയൊരു ഡയറക്ടർ എന്നോട്, അയാളാണ് എനിക്ക് ഈ ഒരു ഏജിൽ അയാൾ എനിക്ക് ഡയറക്ഷൻ തരികയാണ് എങ്ങനെയാ പോകേണ്ടതെന്ന്. ഇപ്പൊ ഞാൻ വർക്ക് ചെയ്യുന്നത് ഒരു ഹോട്ടൽ ഇൻഡസ്ട്രിയിലാണ്, എനിക്കറിയാം എത്ര റിസ്കിയാണ് അങ്ങനെയൊക്കെ പോകുന്നതെന്ന്. പക്ഷെ പുള്ളി പറഞ്ഞു തരികയാണ് ബാക്ക് സൈഡിലൂടെ ഡോറുണ്ട്, അത് എക്സിറ്റ് ഡോറിൽ സ്റ്റെയർ കേസ് കയറി ആരെങ്കിലും ഒരാൾ എന്നെ കണ്ടിരുന്നെങ്കിൽ അത് ഭയങ്കര ഒഫൻസ് ആണ്. ആ സമയത്ത് തന്നെ പിടിച്ചിരുന്നെങ്കിൽ, കാരണം റിസപ്ഷൻ ഓൾറെഡി എന്നെ അലൗ ചെയ്തിട്ടില്ല ട്രാവൽ ചെയ്യാൻ ആ ഉള്ളിലേക്ക് പോകാൻ. അതെ, ഞാൻ ഇദ്ദേഹം ഇതൊക്കെ പറഞ്ഞതിന് ശേഷം ബാംഗ്ലൂരിൽ നിന്ന് പിരിഞ്ഞു, ഞാൻ കാലിക്കറ്റ് എത്തി, ഞാൻ മെസ്സേജ് അയച്ചു. രണ്ട് വട്ടം മെസ്സേജ് അയച്ചപ്പോൾ എനിക്ക് റീപ്ലൈ ഇല്ല. മൂന്നാമത്തെ വട്ടം ഒരു രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ എനിക്കൊരു മെസ്സേജ് വന്നു, ഞാൻ രഞ്ജിത്തിൻ്റെ വൈഫാണ്, ഇനി ഈ ഫോണിലേക്ക് മെസ്സേജ് അയക്കരുത്. ബട്ട് ഐ എം ഷുവർ അത് രഞ്ജിത്ത് ആണെന്ന് എനിക്കറിയാം. ഇല്ല, ദാറ്റ് ഇസ് 2012, അതെങ്ങനെയാണ്, ആ സമയത്ത് വാട്സപ്പ് പോലും ഇല്ല. സോ അതെനിക്ക് കാണിക്കാൻ പറ്റില്ല. പക്ഷെ അത് നിയമപരമായിട്ട് പോവുകയാണെങ്കിൽ എനിക്കത് പ്രൂവ് ചെയ്യാൻ പറ്റും. അത് ഇടവേള ബാബു അയാളുമായിട്ട് ഞാനിങ്ങനെ ചാറ്റ് ചെയ്തപ്പോൾ ഞാൻ ഈ ഇഷ്യൂ കുറച്ച് അയാളുടെ അടുത്ത് പറഞ്ഞു. അപ്പൊ പുള്ളി എന്നോട് ചോദിക്കുന്ന, രഞ്ജിത്ത് യൂസ് ചെയ്തോ, എനിക്കൊന്ന് കാണാൻ പറ്റുമെന്നാ. അല്ലാതെ രഞ്ജിത്ത് യൂസ് ചെയ്തോ ഞാൻ നിനക്ക് അതിനുള്ള ഹെൽപ്പ് ചെയ്യാം എന്നൊന്നും അല്ല പുള്ളി പറഞ്ഞു. പുള്ളിക്ക് ഹി വോണ്ടഡ് ടു മീറ്റ് മീ. അത് ആ സമയത്തല്ല, ഇറ്റ് വാസ് ഹാപ്പൻ റീസെന്റ്ലി, ഒരു ഒരു 9 months മുമ്പാണ് ഈ സംഭവം നടക്കുന്നത്. സമാന അനുഭവങ്ങളുള്ളതായിട്ട് ആരെങ്കിലും അറിയാമോ? സമാന അനുഭവം സംസാരിച്ചത് അതിന്റെ തെളിവ് എന്റെ കയ്യിലുണ്ട്, അതെനിക്ക് ഇപ്പൊ കാണിക്കാൻ പറ്റില്ല. ഞാൻ ഉണ്ട് തെളിവ് എന്റെ കയ്യിൽ, ഞാൻ ഇല്ല നൽകിയിട്ടില്ല. ഞാൻ രഞ്ജിത്തിനെതിരെ പരാതി നൽകാൻ ഞാൻ ഒരുപാട് 2-3 ദിവസമായിട്ട് പ്ലാൻ ചെയ്തിരുന്നു. അപ്പോൾ അത് വേണോ വേണ്ടേ, പിന്നെ ഞാൻ വിചാരിച്ചു ഞാനിപ്പോൾ ഇത് എന്തിനു വേണ്ടിയിട്ടാണ് മറച്ചു വെക്കുന്നത്, ആ വീട്ടിൽ എന്തായാലും ഇത് റിവീൽ ചെയ്യണം. കാരണം അയാൾ ആക്ച്വലി ഡിസേർവ് ചെയ്യുന്നുണ്ട്. പുള്ളി അത്രയും വലിയ ലിജൻഡാണ്. ഞാനും ഒരു കോഴിക്കോടുകാരനാണ്, അദ്ദേഹം കാലിക്കറ്റുകാരനാണ്. പക്ഷെ ഒരാളോടും അയാളുടെ നല്ല അയാളുടെ ഒരു സ്ഥാനം അയാൾ ദുരുപയോഗപ്പെടുത്തുകയാണ്, അത് ഒരിക്കലും ചെയ്യാൻ പാടില്ല ആരോടും. ഞാൻ ഇതിനു മുമ്പ് 2 വട്ടം അയാൾ കാലിക്കറ്റ് ഒരു ഫംഗ്ഷനിൽ വന്നപ്പോൾ ഞാൻ മീറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട് ഈ അടുത്ത നാളിൽ.
പക്ഷെ എനിക്ക് അയാൾ എന്നെ റെക്കഗ്നൈസ് ചെയ്യാൻ എനിക്ക് അത്ര വലിയ ക്രൗഡിൻ്റെ ഇടയിൽ പോയിട്ട് സാറിന് എന്നെ ഓർമ്മയുണ്ടോ അങ്ങനെ ചോദിക്കുക. എനിക്ക് അന്ന് കാണാനുള്ളൊരു ചാൻസ് കിട്ടിയില്ല. ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടുകയാണെങ്കിൽ ഞാൻ ചോദിക്കും, നിങ്ങൾ എന്തിനാ എന്നോട് ഇങ്ങനെ ചെയ്തത് എന്നുള്ളത് ഞാൻ തീർച്ചയായിട്ടും ചോദിക്കും. പക്ഷെ എനിക്ക് അതിന് ചാൻസ് കിട്ടിയിട്ടില്ല. സിനിമ അദ്ദേഹം പറഞ്ഞ രണ്ട് മൂന്ന് പേരുകളുണ്ട് എന്നെ അപ്രോച്ച് ചെയ്യാൻ, പക്ഷെ അവരാരും എന്നെ അപ്രോച്ച് ചെയ്തിട്ടില്ല. അതുകൊണ്ട് എനിക്ക് അവരെ പേര് പറയാൻ പറ്റില്ലല്ലോ. അത് മെസ്സഞ്ചറിൽ ഞാൻ അയച്ചിട്ടുണ്ട് ആ മെസ്സേജ്. അത് എനിക്ക് ഇപ്പം കാണിക്കാൻ പറ്റില്ല, ബട്ട് അയക്കാൻ ഇല്ല. ആ മെസ്സേജ് എൻ്റെ കയ്യിലുണ്ട്. അതെ അതെ അതെ. സഹകരിക്കും തീർച്ചയായിട്ടും. ഞാൻ അവർക്കല്ല, ഞാൻ ഡി ജി പി ബി എനിക്ക് അവരെ പേര് യെസ് അവർക്കാണ്. അവരെ എനിക്ക് ഒരു ചാനൽ എനിക്ക് അവരെ നമ്പർ തന്നു, അവരുടെ ഡീറ്റെയിൽസ് തന്നു. ഞാനൊരു എക്സ്പ്ലെയിൻ ചെയ്തിട്ട് ആ ഒരു സ്റ്റോറി ഫുള്ളായിട്ട് അവർക്ക് കൊടുത്തിട്ടുണ്ട്. സോ നാളെ ഇനി അതിൻ്റെ ആക്ഷൻസ് ഫെർദർ ആയിട്ടുള്ള ക്ലാരിഫിക്കേഷൻ വരികയാണെങ്കിൽ ഷുവർ ഐ വിൽ. പോലീസ് ഇതുവരെ ആരും ബന്ധപ്പെട്ടിട്ടില്ല. എനിക്ക് ആ എനിക്ക് രണ്ട് സ്വാധീനങ്ങൾ രണ്ട് കോൾസ് എനിക്ക് വന്നു. അവർ എന്നോട് പറഞ്ഞും ചെയ്തു, പക്ഷെ അത് ഒരിക്കലും അവർ പറഞ്ഞത് അവർക്ക് എൻ്റെ ഒരു ഫ്യൂച്ചർ എനിക്കും, ഞാനിത് റിവീൽ ചെയ്ത് കഴിഞ്ഞാൽ വാട്ട് വിൽ ഹാപ്പൻ ഇൻ മൈ ഫ്യൂച്ചർ, ആൾക്ക് എൻ്റെ ഇനി നാളത്തെ അവസ്ഥ അല്ലെങ്കിൽ ആളുകളുടെ മുമ്പിൽ എങ്ങനെ ഫേസ് ചെയ്യും, ബട്ട് ഐ ഡോണ്ട് കെയർ അബൌട്ട് ദാറ്റ്. ഇത് ഞാൻ പറഞ്ഞിട്ടില്ലെങ്കിൽ ചിലപ്പോൾ എന്നെ പോലെ കുറേ കുട്ടികൾ ചിലപ്പോൾ ഉണ്ടാവും. ആൺകുട്ടികളാണ് എസ്പെഷ്യലി, ഇപ്പോൾ ഗേൾസിന് മാത്രമല്ല ഈ അനുഭവം ഉള്ളത്. ബോയ്സ് കുറച്ച് എന്തെങ്കിലും അവർക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ എന്തെങ്കിലും കണ്ടു കഴിഞ്ഞാൽ അവർ ചാൻസ് കൊടുക്കാമെന്നും പറഞ്ഞ് അവരെന്തായാലും ബോയ്സിനെ മിസ്യൂസ് ചെയ്യും. സോ ഐ നീഡ് ടു എക്സ്പ്ലെയിൻ. ആഗ്രഹമുണ്ട്, ഇപ്പോഴും ആഗ്രഹമുണ്ട്, പക്ഷെ പേടിയാണ് ഇതേപോലെ. തീർച്ചയായിട്ടും ഈ ഒരു പേടിയാണ്, ആളുകൾ എങ്ങനെ അപ്രോച്ച് ചെയ്യും എന്നുള്ള ഇത്. കാസ്റ്റിംഗ് കൗച്ച് എന്ന് പറഞ്ഞ അല്ലെങ്കിൽ ഇതേപോലെ ഈ പവർ ഗ്രൂപ്പ് എന്ന് പറഞ്ഞ സംഭവങ്ങളൊക്കെ ഉണ്ടാവുമ്പോൾ എനിക്ക് സിനിമയിൽ ഇപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞ രണ്ട് മൂന്ന് ആൾക്കാർ ഇന്ന് കേസിലൊക്കെ പ്രതികളാണ്. സോ ആ പറഞ്ഞ ആൾക്കാരൊക്കെ എന്നോട് മീറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ പറഞ്ഞ ആൾക്കാരൊക്കെ ഇന്നുണ്ട്. നിങ്ങളുടെ പടം ഹോട്ടലിന്റെ പുറകിലേ കൂടെ വരാൻ പറയുക, അങ്ങനെയൊക്കെ ചെയ്യുന്ന സമയത്ത് ഒരു സംശയമൊന്നും തോന്നിയിട്ടില്ല? എന്തുകൊണ്ട് ഇങ്ങനെ പെരുമാറുന്നു എന്നൊരു ഡൗട്ട് കേട്ടിട്ടുണ്ടായിരുന്നു. ടിഷ്യൂ പേപ്പറിൽ നമ്പർ തന്നത് ഓഫ്കോഴ്സ് എനിക്ക് നമ്പർ പെട്ടെന്ന് തന്നു. ഞാൻ എൻ്റെ മനസ്സിലപ്പം ഡയറക്ടറാണ് തരുന്നത്. ആ സമയത്ത് ഫോൺ വലുതായിട്ട് എല്ലാവരുടെ കയ്യിലും ഫോൺ ഇല്ലാത്തൊരു സമയം, അപ്പം എനിക്ക് ടിഷ്യൂ പേപ്പറിൽ നമ്പർ തന്നപ്പോൾ ഞാൻ കരുതിയത് ഓക്കെ പുള്ളി അത്രയും തിരക്കാണ്, അപ്പോൾ ആ സമയത്ത് ഒരു പേപ്പറിൽ നമ്പർ എഴുതി തരിക അത്രയും ഉദ്ദേശമുള്ളൂ. പക്ഷേ ഈ സ്റ്റെയർ കേസിലൂടെ പിന്നിലൂടെ വരാൻ പറഞ്ഞപ്പോൾ ഞാൻ അന്ന് ശരിക്കും ഞാനൊന്ന് ചിന്തിച്ചു. ഒരു സെക്കൻഡായിട്ട് ഞാൻ ഒരു തോട്ട് ഉണ്ടായിരുന്നു എന്തിനാണ് അങ്ങനെ പറഞ്ഞതെന്നുള്ളത്. പക്ഷെ അത് പിന്നെ മനസ്സിലായത് ഈ കാര്യത്തിനാണ്. പുള്ളിക്ക് ഒരു രീതിയിൽ അവിടെ എവിഡൻസ് ഉണ്ടാവാൻ പാടില്ല എന്നുള്ളത് ചിലപ്പോൾ പുള്ളി ആഗ്രഹിച്ചിട്ടുണ്ടാവും. നിങ്ങൾ ഈ ചിലരൊക്കെ ഒരു സംശയമല്ലേ, നിങ്ങൾ പറയുന്നത് ഇങ്ങനെയൊക്കെ പറയുമ്പോൾ എവിഡൻസ് തിരഞ്ഞാൽ കിട്ടാതിരിക്കാൻ വേണ്ടിയാണ് ഇത്തരത്തിൽ പറയുന്നതെന്ന് ആളുകൾ തെറ്റിദ്ധരിക്കില്ലേ? അത് തെറ്റിദ്ധരിക്കും. ഇത് നടന്ന സംഭവമാണ്, ഇത് നടന്ന കാര്യമാണ്, എൻ്റെ ലൈഫിൽ നടന്നതാണ്, എന്നെ ഹോണ്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. ഞാനിപ്പോൾ എവിടെ എൻ്റെ കരിയറിൽ എവിടെ പോയാലും എൻ്റെ ലൈഫിൽ എവിടെ പോയാലും ഇങ്ങനെ ഒരു ഇൻസിഡൻറ്റ് എൻ്റെ ജീവിതത്തിൽ നടന്നിട്ടുണ്ട്. അത് സത്യമായിട്ടുള്ള കാര്യമാണ്. അതിന് ഇനിയിപ്പോൾ എവിടെ പോയാലും ഞാനത് പറയും. അതിൽ തെറ്റായിട്ടൊന്നും ഞാൻ എനിക്ക് തോന്നുന്നില്ല. പിന്നെ അത് ഇതേ ഈ ഒരു ഇൻസിഡൻറ്റ് നടന്ന വിത്തിൻ എ വീക്കാണ് ഞാൻ ഈ മെസ്സേജ് അവർക്ക് അയച്ചത്. അവര് ഞാൻ മെസ്സഞ്ചറിലാണ് അവർക്ക് ചാറ്റ് ചെയ്തിട്ടുള്ളത്. ഞാൻ ഇത് നിങ്ങളുടെ ഡയറക്ടർ, നിങ്ങളുടെ സിനിമയുടെ ഡയറക്ടർ രഞ്ജിത്ത് എന്നെ അബ്യൂസ് ചെയ്തു മാഡം, ഒന്നുമില്ലെങ്കിലും മാഡത്തിന് ഒരുപാട് പേര് സ്നേഹിക്കുന്നതല്ലേ, അപ്പം മാഡം ഇതിനെ റിയാക്ട് ചെയ്യുന്ന എനിക്കിതിന് ഒരു ഹെൽപ്പ് വേണം. അവരത് കണ്ടിട്ടുണ്ട്, സീൻ എന്ന് പറഞ്ഞിട്ട് കാണിച്ചിട്ടുണ്ട്, ബട്ട് അവരത് റെസ്പോണ്ട് ചെയ്തിട്ടില്ല. ഒന്നും എനിക്ക് ആവശ്യപ്പെടുകയാണെങ്കിൽ എനിക്ക് കൊടുക്കാൻ പറ്റും മെസ്സേജ്. നിങ്ങളുടെ ചിത്രങ്ങളൊക്കെ എടുത്ത് ആർക്കൊക്കെ അയച്ചു കൊടുത്തു എന്നൊക്കെ നിങ്ങൾ ആ പരാതി പറയുന്നുണ്ടല്ലോ. അതെ, അത് എന്നെ ആക്ച്വലി രഞ്ജിത്ത് ഈ ഒരു റൂമിലുള്ള സമയത്ത് എന്നോട് ഡ്രസ്സ് ന്യൂഡായിട്ട് നിൽക്കാൻ പറഞ്ഞ സമയത്ത് രഞ്ജിത്ത് ഒരു നടിയുമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ നടിയുടെ പേര് ഞാൻ വെളിപ്പെടുത്തിയിട്ടുണ്ട് മാതൃഭൂമി ന്യൂസിൽ, ഞാൻ വെളിപ്പെടുത്തിയിട്ടുണ്ട്. അവരുടെ പേര് രേവതിയാണ്, നടി രേവതിയായിരുന്നു, അവരുടെ പേര് രേവതിയാണെന്നാണ് എന്നോട് പറഞ്ഞത്. സോ രേവതിയായിട്ട് രഞ്ജിത്തിന് ബന്ധമുണ്ടോ ഇല്ലയോ എനിക്കറിയില്ല. ഇല്ല, അവരെ ഫോട്ടോസ് എടുത്തിട്ട് എങ്ങനെ അയക്കുന്നുണ്ടായിരുന്നു. അപ്പം ഞാൻ ചോദിച്ചു ആർക്കാണ് അയക്കുന്നത്, അപ്പോൾ പറഞ്ഞു രേവതിക്കാണെന്ന് പറഞ്ഞു. രേവതി ഉണ്ട്, അവർ നിന്നെ കണ്ടിട്ട് ഇഷ്ടമായി എന്നൊക്കെയാണ് എന്നോട് പറഞ്ഞത്.
ബാംഗ്ലൂരിലെ റൂമിൽ വെച്ചിട്ടാണ് ഈ സമയം. അവിടെ ബാവൂട്ടിയുടെ നാമത്തിൽ സിനിമയുടെ ലൊക്കേഷൻ പാക്കപ്പ് ആയതിനു ശേഷം ഓഡിയോ ലോഞ്ച് അങ്ങനെ എന്തോ ബന്ധപ്പെട്ടിട്ടാണ് ആൾ ഉണ്ടായിരുന്നത്. ആള് അവിടുന്ന് എന്നോട് പറഞ്ഞത് അതിനുശേഷം അബുദാബിയിൽ എന്തോ ഒരു ഫംഗ്ഷന് പോയി, എന്തോ ഫിലിം ഫെയർ അവാർഡ് എന്തോ അവാർഡ് ഫംഗ്ഷൻ കഴിഞ്ഞിട്ട് വരികയാണ്, സോ ആൾ ബാംഗ്ലൂരിൽ എത്തുമെന്ന് പറഞ്ഞു. അങ്ങനെ ബാംഗ്ലൂരിലേക്കാണ് ഞാൻ പോയിട്ടുണ്ടായിരുന്നത്. 9 മാസം മുമ്പ് ഞാൻ പുള്ളിയെ ബന്ധപ്പെടാൻ ശ്രമിച്ചു. അത് തീർച്ചയായിട്ടും സിനിമയിൽ ഒരു അദ്ദേഹം ഫാഷൻ പി ജി ഉണ്ട്, അതേപോലെ ഫാഷൻ റാമ്പിംഗ് ഒക്കെ ചെയ്യുന്നുണ്ട്, അതിൻ്റെ കോർഡിനേഷൻ ഒക്കെ ചെയ്യുന്നുണ്ട്. സോ അദ്ദേഹത്തെ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ സിനിമയിൽ ഒരു അവസരം ലഭിക്കും എന്നുള്ള രീതിയിലാണ് ഞാൻ അദ്ദേഹത്തെ ബന്ധപ്പെടുന്നത്. അദ്ദേഹത്തെ ബന്ധപ്പെട്ട് കഴിഞ്ഞു. മെസ്സേജ് അയച്ച സമയത്താണ് പുള്ളിക്കാരൻ്റെ ദ വേ ഓഫ് അപ്രോച്ചും ഏകദേശം സെയിം ആണ്. അപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് ഇവരെല്ലാം ഒരു ഒരു ടൈപ്പ് ഓഫ് പീപ്പിളാണ്. ഒരു അവർ അവരുടെ ആ സംസാര രീതിയിൽ തന്നെ മനസ്സിലാക്കാൻ പറ്റും. ദ വെരി ക്ലിയർ ദർ ലുക്കിംഗ് ഫോർ എ ബോയ്സ്, ദർ ലുക്കിംഗ് ഫോർ എ സെക്ഷുവൽ അസാൾട്ടേഷൻ. ആഗ്രഹം ഞാനിത് കുറച്ച് കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ രഞ്ജിത്തായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ടായിരുന്നു, ഞാൻ പോയി കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്നോട് ചോദിച്ചത് വേറൊരു ഭാഷയിലാണ്, അത് പുള്ളി ചോദിച്ച കാര്യം ഞാൻ ഇവിടെ പറയുന്നില്ല. അപ്പോൾ അതിന് ഇനി എനിക്കും കിട്ടുമോ അല്ലെങ്കിൽ ഞാൻ എനിക്കും കാണാൻ പറ്റുമോ എന്നാണ് പുള്ളി ചോദിച്ചത്.